സബ്ട്രാക്ടർ യൂസ് ചെയ്യും. എന്താണ് ഓപ്പാമ്പ് അല്ലെങ്കിൽ ഡിഫറൻസ് ആംപ്ലിഫയർ. അപ്പോൾ സബ്ട്രാക്ട് പറയുമ്പോൾ രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് മറ്റൊരു വോൾട്ടേജ് എന്ന് എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ ഓപ്പാമ്പിൻ്റെ ഫിഗർ കൂടുമ്പോൾ വി വൺ വി ടു രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യും, ഒന്ന് എർത്ത് ചെയ്തിങ്ങനെ, ഇത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഒരു ആറിന് റെസിസ്റ്റൻസ് കൂടി ചെറുത് എർത്ത് ചെയ്തിങ്ങനെ, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആറ് ആണ്. അപ്പോൾ എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആറ് 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 ആറ്, എല്ലാം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആറാണ്. അപ്പോൾ നമ്മളിവിടെ സൂപ്പർ പൊസിഷൻ തിയറം, നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ടാണ് ഇവിടെ നമ്മളിവിടെ ഇത് എന്ത് ചെയ്യാണ്, ഇത് പ്രൂവ് ചെയ്യണത്. നമുക്കിത് പ്രൂവ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇൻപുട്ട് വോൾട്ടേജ് സീറോ എന്ന് കാണിച്ചാൽ ഫസ്റ്റ് നമ്മൾ വി ടു എന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് സീറോ ആക്കി കൺസിഡർ ചെയ്യുക. ഇൻപുട്ട് വോൾട്ടേജ് ഇല്ല, സീറോ അല്ലെങ്കിൽ എർത്ത് ചെയ്തെന്ന് കൺസിഡർ ചെയ്യുക. ഇത്ര സമയത്ത് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് വി ഐ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ, ഇവിടെ കുറച്ച് എർത്ത് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, വി ഐ ബൈ ടു, പകുതി വോൾട്ടേജ് മാത്രമേ എന്തേ ഉള്ളൂ ഈ ഒരു സൈഡിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ സൈഡിലേക്ക് വരുന്ന എന്താണ്, വി ഐ ബൈ ടു, പകുതി വോൾട്ടേജ് വരും എന്നുള്ളത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്, വി ഐ ബൈ ടു മാത്രമേ എന്തേ ഉള്ളൂ ഇങ്ങോട്ട് വരുള്ളൂ. കാരണം എന്താണ്, ഇവിടെ ആറ് എന്നുള്ള റെസിസ്റ്റൻസ് വൈ എന്ത് ചെയ്തതിന്, അത് എർത്ത് ചെയ്തു. ഇനി നോക്കുക, അപ്പോൾ എന്ത് ചെയ്യും, ഈ കാണുന്ന ടെർമിനൽ സീറോ ആണ്, ഇവിടെ നമ്മൾ ഒന്നുമില്ല, സീറോ ആക്കി കൺസിഡർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അതെന്താണ്, വി ഐ ബൈ ടു എന്നുള്ള വോൾട്ടേജാണ് ഇങ്ങോട്ട് എത്തൽ. അത്രയും മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തുള്ള ഇക്വേഷൻ എന്താണ്, വി സീറോ ബൈ വി ഐ, അല്ലെങ്കിൽ അടുത്ത് നോക്കുക എന്താണ്, വൺ പ്ലസ് ആർ എഫ് ബൈ ആർ ഐ, ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കുക, വി സീറോ ബൈ വി ഐ, വി ഐ എന്നുള്ള എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുപോയി, ആ വി ഐ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇക്വേഷൻ തന്നെ എടുത്ത്. അപ്പോൾ നോക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആറ് ആറിൻ്റെ വാല്യൂക്ക് ഒന്നാണ്. അപ്പോൾ ആറ് ആറ് ഇവിടെ നോക്കുക, എല്ലാ ആറിൻ്റെ വാല്യൂ ഒന്നാണ്. ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കുക, എല്ലാ ആറിൻ്റെ വാല്യൂ, ഇവിടെ ആറിൻ്റെ വാല്യൂ, ഇവിടെ ആറിൽ എല്ലാ ആറിൻ്റെ വാല്യൂ ഒന്നാണ്. അപ്പോൾ ആറിനൊക്കെ എന്താണ് സെയിം വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആറ് ആറ്, അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് ഞാൻ പറഞ്ഞു എന്താണ്, ഇവിടെ എർത്ത് ചെയ്തുകൊണ്ട് വി ഐ ബൈ ടു മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, വി ഐ ബൈ ടു എന്ന് ഇതാ, അത് എന്ത് ചെയ്യുക, ആറും ആറും കട്ട് ചെയ്ത് പോയി. പിന്നെ എന്ത് ചെയ്യുക, വൺ പ്ലസ് വണ് ടു ആയി, ആ ടു ടു കട്ട് ചെയ്ത് പോയി. അപ്പോൾ വി സീറോ ഡാഷ്, അതായത് വി സീറോ ഡാഷ് എന്നുള്ള എന്താണ്, വി ഐ ഐ. വി സീറോ ഡാഷ് എന്താണ് മനസ്സിലായ, അതായത് നമ്മൾ ഈ കാണുന്ന ഭാഗം സീറോ ആക്കി കാണുന്ന വോൾട്ടേജാണ് നമ്മൾ വി സീറോ ഡാഷ് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഇതുപോലെ തന്നെ അടുത്ത ടെർമിനൽ, ഇപ്പോൾ വി ടു എന്നുള്ള സാധനം നമ്മൾ സീറോ ആക്കി കൺസിഡർ ചെയ്യാണ്. അതുപോലെ തന്നെ ഇനി വി ടു സീറോ അല്ല, വി വൺ സീറോ ആ, വി ടുവിന് ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ വി വൺ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുക, വി ടുവിന് ഒരു വോൾട്ടേജ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഒന്നുമില്ല, ഇവിടെ എന്ത് ചെയ്യുക, ഒരു വോൾട്ടേജ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, വി സീറോ ഡബിൾ ഡാഷ് എന്നുള്ള ഒരു ഇതാണ് ഡിനോട്ട് ചെയ്യുന്നത്. മറ്റേത് വി സീറോ ഡാഷ് ആണ് ഡിനോട്ട് ചെയ്തതിന് സൂപ്പർ പൊസിഷൻ പ്രകാരം, ഇവിടെ എന്ത് വി സീറോ ഡബിൾ ഡാഷ് എന്നുള്ള രീതിയിലാണ് ഡിനോട്ടിന്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, നോക്കുക, അവിടെ ഏത് ടെർമിനലാണ് നമ്മൾ കണക്ട് ചെയ്തത്, നെഗറ്റീവ് ടെർമിനലിൽ മാത്രമേ ഇപ്പോൾ സപ്ലൈ ഉള്ളൂ. ഈ ടെർമിനൽ സീറോ ആക്കി നമ്മൾ കൺസിഡർ ചെയ്തു, ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവ് ടെർമിനലിൻ്റെ ഇക്വേഷൻ എടുക്കുക. എന്താണ്, വി സീറോ ബൈ വി ഐ. ഓർമ്മ, ജസ്റ്റ് എന്ത് ചെയ്യുക, മറിച്ച് നോക്കുക, ഈസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ ഐ എന്നുള്ളതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ എന്ത് ചെയ്താണ് കൊടുക്കുക, ആ ഇക്വേഷനിൽ ജസ്റ്റ് കൊടുക്കുമ്പോൾ ആറിൻ്റെ വാല്യൂ ഒക്കെ എന്താണ്, സെയിമാണ്. ആറിൻ്റെ വാല്യൂ സെയിമാണ്, ആറിൻ്റെ വാല്യൂ സെയിമാണ്. എന്ത് ചെയ്യും, വി സീറോ ഡബിൾ ഡാഷ്, ഇവിടെ വി സീറോ ഡബിൾ ഡാഷ് കിട്ടുക, വി സീറോ ഡബിൾ ഡാഷ് ഇട്ട് ആറ് ആറും കട്ട് ചെയ്ത് പോയി, മൈനസ് വി ടു എന്നുള്ളത് മാത്രം നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാൻ, ഇനി അപ്പോൾ വി സീറോ ഡാഷും വി സീറോ ഡബിൾ ഡാഷും ഇതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വി സീറോ ഡാഷ് പ്ലസ് വി സീറോ ഡബിൾ ഡാഷ്. എന്താണ്, വി സീറോ ഡാഷ് വി വൺ ആണ്, വി സീറോ ഡബിൾ ഡാഷ് വി ടു ആണ്. അപ്പോൾ എന്താണ്, വി വൺ മൈനസ് വി ടു. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താണ്, നമ്മൾ കൊടുത്ത ഇൻപുട്ടുകളെ, അതായത് വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും എന്തുണ്ടാവും, ഡിഫറൻസ് ആണ് ഔട്ട്പുട്ടിൻ്റെ. അപ്പോൾ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വി വൺ, അതുപോലെ തന്നെ വി ടുവിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്ട്രാക്ടർ അല്ലെങ്കിൽ ഡിഫറൻസ് ആംപ്ലിഫയർ പറയുന്നത്. ഇനി വോൾട്ടേജ് ഫോളോവർ, വോൾട്ടേജ് ഫോളോവർ എന്ന് വളരെ സിമ്പിളായി കാണാനുള്ളതാണിത്. പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, നെഗറ്റീവ് ടെർമിനൽ നേരെ റെസിസ്റ്റൻസ് ഒന്നും ചെയ്യാതെ ഫീഡ്ബാക്ക് ചെയ്തു. പോസിറ്റീവ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുത്തോ അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഔട്ട്പുട്ട് വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. അപ്പോൾ ഇൻപുട്ടിൽ എന്ത് കൊടുത്തോ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഫോളോവർ എന്നാണ് പറയുന്നത്.